ഒരു കുഞ്ഞൻ വൈറസ് ലോകത്തെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ ഡിസംബറിൽ 3 വർഷമാകും. ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങിയ മഹാമാരി ലോകത്തെ ഭീതിയിലാഴ്ത്തിയ വർഷങ്ങൾ. ഇപ്പോഴത്തെ കോവിഡ് ഓമിക്രോണിന്റെ പുതിയ ഉപവകഭേദമായ BA.2.75 വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. ഈ ഉപവകഭേദം സെന്റോറസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. BA.5 ഉപവകഭേദത്തിനേക്കാൾ അതിതീവ്ര വ്യാപനശേഷിയാണ് സെന്റോറസിനുള്ളത്. ഇന്ത്യയിൽ കഴിഞ്ഞ മെയ്യിൽ ആദ്യമായി സ്ഥിരീകരിച്ച ഉപവകഭേദം പിന്നീട് UK, US, ഓസ്ട്രേലിയ, ജർമ്മനി, കാനഡ തുടങ്ങി 10-ലധികം രാജ്യങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നെതർലാൻഡ്സിലാണ് സെന്റോസ് സ്ഥിരീകരിച്ചത്. ഡച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതുവരെ കണ്ട ഉപവകഭേദങ്ങളിൽ ഏറ്റവും പകർച്ചവ്യാപനശേഷിയുള്ളത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തിയത്. വാക്സിൻ എടുത്തവർക്കും മുമ്പ് ഓമിക്രോൺ വന്നവർക്കും ഇത് വരാം. എന്നാൽ ഓമിക്രോണിനേക്കാൾ കൂടുതൽ പ്രഹരശേഷി ഈ ഉപവകഭേദത്തിന് ഉണ്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വാക്സിൻ വഴി ആർജിച്ച പ്രതിരോധശേഷി എത്രമാത്രം സെന്റോസ് മറികടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുഖ്യ ശാസ്ത്രജ്ഞ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. BA.5 വ്യാപനശേഷി ഉള്ളതാണ് BA.2.75 എന്നാണ് ജനീവ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ ഹെൽത്ത് ഡയറക്ടർ ആൻഡ്രൂ ഫ്ലാഗ്ഹോൾട്ട് പറയുന്നത്. ലോകമെമ്പാടും ഇത് വ്യാപിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്താണ് BA.2.75 വൈറസ്? BA.2 ഓമിക്രോൺ ഉപവകഭേദത്തിൽ നിന്നുണ്ടായതാണ് BA.2.75. ഏപ്രിലിൽ കോവിഡ് തരംഗമുണ്ടാക്കിയ വൈറസാണ് BA.2. കഴിഞ്ഞ മെയ്യിൽ ഇന്ത്യയിലാണ് BA.2.75 ആദ്യം കണ്ടെത്തിയത്. കൂടുതൽ അപകടകാരിയോ? പ്രാഥമിക വിശകലന പ്രകാരം BA.2.75 BA.2 ബ്രിട്ടനിൽ കേസുകളുടെ എണ്ണം കൂട്ടിയ BA.5 വ്യാപനശേഷിയുണ്ട്. എന്നാൽ കൂടുതൽ രോഗാതുരതയിലേക്ക് നയിക്കും എന്നതിന് തെളിവുകളുമില്ല. ഇതുവരെയുള്ള പഠനപ്രകാരം അമിതഭീതിക്ക് വകയില്ല. ബ്രിട്ടനിലും മറ്റും BA.5 ഉപവകഭേദം തന്നെയാണ് ഇപ്പോഴും ആധിപത്യം തുടരുന്നത്. എന്നാൽ BA.2.75 അതിന് മറികടക്കുമോ എന്ന് വ്യക്തതയില്ല. ഓമിക്രോൺ ഉപവകഭേദങ്ങളുടെ തീരാപ്പട്ടികയിലെ ഒടുവിലത്തേത് മാത്രമാണ് BA.2.75. ഇനിയും കൂടുതൽ ഉപവകഭേദങ്ങൾ വരാം. മഹാമാരിക്കിടയാക്കിയ SARS-CoV-2 കൊറോണ വൈറസ് വ്യാപിക്കും തോറും കൂടുതൽ വ്യതിയാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വകഭേദങ്ങളും അപകടകാരിയല്ല. എന്നാൽ ചില വകഭേദങ്ങൾ എളുപ്പത്തിൽ ആളുകളെ കീഴടക്കുന്നു എന്ന പ്രശ്നവുമുണ്ട്.